ശ്രോതാക്കൾക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കാർ ഉണ്ടാക്കാനായിട്ട് ഒരു 19 സെന്റിമീറ്റർ നീളവും 9 സെന്റിമീറ്റർ വീതി ആയിട്ടുള്ള ഒരു പീസ് വേണം. കാർഡ്ബോർഡിന്റെ പീസ് അതിൽ 1.5 ഇഞ്ചിൽ മുറിക്കണം. 4 സെന്റിമീറ്റർ വീതി ആയിട്ട് മുറിച്ചിട്ട് അങ്ങനത്തെ ഒരു 4 പീസ് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കണം. നമ്മുടെ കാറിന്റെ ടയറിൻ്റെ ആയിട്ട് ഒരു 1.5 സെന്റിമീറ്റർ ആരത്തിലുള്ള ഒരു 12 വൃത്തങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ടയറിന് ആവശ്യമായിട്ടാണത്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ വൃത്തങ്ങൾ മൊത്തം വെട്ടിയെടുത്തിട്ടുണ്ട്. 12 വൃത്തങ്ങൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടയറിനായിട്ട് ഒരു 3 വൃത്തങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളൊരു ടയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ടയറിന് കുറച്ച് കട്ടിയും നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 3 കാർഡ്ബോർഡ് വീതം 4 ടയറുകൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പശ വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത പണി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടിക്കായിട്ട് കൊടക്കമ്പി 2 കൊടക്കമ്പി ആവശ്യമുണ്ട്. ഈ ടയറ് നമുക്ക് ഈ കൊടക്കമ്പിയുടെ മുകളിൽ ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കാനായിട്ടാണ് ഈ കമ്പി ആവശ്യം. അപ്പോൾ നമുക്കൊരു മഷി കഴിഞ്ഞൊരു പേനയുടെ തുണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ പേന മുറിച്ചെടുത്ത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ആ ചട്ടറ മുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ കൊടക്കമ്പി എടുത്തിട്ട് ആ പേനയുടെ തൊണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കണം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇത് വയ്ക്കേണ്ടത്. ഈ ടയറ കൊടക്കമ്പിയുടെ 2 അറ്റത്തും വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ടയർ വെച്ചിട്ടുള്ള ആ പൈപ്പും ഒക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കണം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉരുളുന്ന ഭാഗത്തിന് വേണം വയ്ക്കാൻ. പിന്നെ ആ അടിഭാഗത്ത് നമുക്കൊരു ഹോൾ ഇങ്ങനെ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഹോളുള്ള ഭാഗത്ത് വെക്കരുത്, ഒന്ന് മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ് വേണം. അപ്പം ഇനി നമുക്ക് ആ കൊടക്കമ്പി ആ പുത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയെടുക്കണം. ഇതേപോലെ തന്നെ നന്നായിട്ട് കയറ്റണം. ഇനി നമുക്ക് ആ ടയർ എടുത്തിട്ട് ആ പഴയ പോലെ ആദ്യത്തെ പോലെ തന്നെ കയറ്റി കൊടുക്കാം. കൊടക്കമ്പിയുടെ ഉള്ളിലേക്ക് ഒരു ടയർ കയറ്റാം. അങ്ങനെ 2 ടയറും ഇനിയിങ്ങനെ കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ആ കെട്ടി ആ ടയറൊക്കെ ഊരിയെടുക്കണം. ഇനി ആ കമ്പിയുടെ മുകളിൽ സെൻട്രലായിട്ട് ആ ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഒരു റബ്ബർ ഫാൻഡി കെട്ടി വയ്ക്കണം. നൂലുകൊണ്ട് ഇങ്ങനത്തെ ഒരു മെഷീൻ നൂല് ഏതെങ്കിലും ഒരു നൂലുകൊണ്ട് കെട്ടണതാവും നല്ലത്. അപ്പോൾ ഞങ്ങൾ ആ നൂല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ റബ്ബർ ഫാൻഡ് ഒന്ന് അങ്ങോട്ട് കയറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അത് ആ ഹോളിൻ്റെ ചെറിയ ഹോളായിരുന്നു. അത് കാരണം 2 റബ്ബർ ഫാൻഡും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഹോള് കുറച്ച് വലുതാക്കി റബ്ബർ ഫാൻഡ് ഒന്ന് മുറിച്ചിട്ട് ഒരു റബ്ബർ ഫാൻഡ് മാത്രമാക്കി ഞങ്ങൾ. ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇനി ആ ടയർ കൂടി നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ മുകളിൽ കുറച്ച് കാർഡ്ബോർഡ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിലാന്നുള്ള വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ആ റബ്ബർ ഫാൻഡ് നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആ അടുക്കി വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത്ര അട്ടിക്കാണ് കാർഡ്ബോർഡ് അടുക്കി വെക്കേണ്ടത്. അതിൻ്റെ മുകളിൽ ഞങ്ങളൊരു ആണി വെച്ചിട്ടുണ്ട്. ആ ആണിയുടെ മുകളിൽ കുറച്ച് ഫ്ലക്സ്ക്യൂക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ബലത്തിന് വേണ്ടിയിട്ടാണ് കാർഡ്ബോർഡിൻ്റെ മുകളിൽ ആണിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പശ വയ്ക്കുന്നത്. ഇനി നമുക്ക് ആ നിലയുടെ മുകളിൽ വെച്ചിട്ടുള്ള ആണിയുടെ മുകളിൽ ആ റബ്ബർ ഫാൻഡ് ഒന്ന് കെട്ടി വയ്ക്കണം. ¶¶
അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബോർഡ് സെറ്റ് ചെയ്യണം. അതിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ അളവിൽ വരയ്ക്കും വരയ്ക്കണം. പിന്നെ ഈ കാറിൻ്റെ രണ്ട് സൈഡിൻ്റെയും അളവിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ 1.5 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തും 1.5 സെൻറ്റിമീറ്റർ എടുക്കുക. അവിടെ 2.5 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ പീസ് വെട്ടിയെടുത്തിട്ട് ഇനി നമ്മുടെ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കാറിൻ്റെ നീളം, ഞങ്ങളുടെ കാറിൻ്റെ നീളം വരുന്നത് ഒരു 14.5 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഞങ്ങളുടെ കാറിന്റെ ഉയരം വരുന്നത് ഒരു 3 സെൻറ്റിമീറ്ററാണ്. ഇനി 3 സെൻറ്റിമീറ്ററിൽ ഒരു 7 സെൻറ്റിമീറ്റർ മാറി മുകളിലേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കണം. പിന്നെ നമുക്കൊരു ഐഡിയയിൽ ഒരു കാറിൻ്റെ രൂപമാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ കാറിൻ്റെ നീളത്തിലുള്ള അങ്ങനത്തെ രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ടയറിൻ്റെ ഭാഗത്ത് റൗണ്ടിനെ വെട്ടി മാറ്റണം. അപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഏത് രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാറിൻ്റെ ബോഡി ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ നേരത്തിൻ്റെ അനുസരിച്ചാണ് ഞങ്ങൾ ഒരു കാറിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത്. എങ്ങനെ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്കൊക്കെ ഉണ്ടാക്കിയ നല്ല ഭംഗിയാവും ഈ കാറ്. ഇപ്പോൾ ഈ കാറ് നല്ല വർക്കിംഗ് ആണ്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും കാറിങ്ങനെ ടയർ വലിച്ചിണ്ടിച്ച അത് പിന്നെ മുന്നേക്ക് പോകണം കാണാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി കാണുന്നതൊക്കെ വരെ ഗുഡ് ബൈ.